നമസ്കാരം. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർ ഈ രണ്ട് കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കുക. കാരണം നമ്മളുടെ ഫോൺ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാനോ ആരെങ്കിലും മോഷ്ടിക്കാനോ ഒക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക. അഥവാ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ IME നമ്പർ വേണം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിന്റെ IME നമ്പർ ഏതെങ്കിലും ഡയറിയിലോ എവിടെയെങ്കിലും എഴുതി വെക്കുക. അത് നിങ്ങൾ ഫോൺ വാങ്ങിയ ബോക്സിൽ ഉണ്ടാകും, ഇല്ലെങ്കിൽ *#06# എന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ IME നമ്പർ വരും. രണ്ട് സിമ്മുള്ള ഫോൺ ആണെങ്കിൽ 2 IME നമ്പർ ഉണ്ടാകും, 2 എഴുതി വെക്കുക കേട്ടോ. ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അഥവാ ഫോൺ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സംഭവം കൂടിയേ തീരുള്ളൂ. ഇനി അടുത്ത് വേണ്ടതാണ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ഈ ആപ്പ് ഗൂഗിളിന്റെ തന്നെയാണ്, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെയിൽ ID വെച്ചിട്ട് തന്നെ, നിങ്ങളുടെ പ്രധാനപ്പെട്ട മെയിൽ ID വെച്ചിട്ട് തന്നെ അത് സൈൻ ഇൻ ചെയ്യുക. മെയിൽ ID കൊടുക്കണം, പാസ്വേഡ് കൊടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരിക. നിങ്ങൾ ഏതൊക്കെ ഫോണ് ആ മെയിൽ ID പ്രകാരം ഉപയോഗിച്ചിട്ടുണ്ടോ ആ ഫോണിന്റെയൊക്കെ പേര് മോഡൽ നമ്പർ എല്ലാം ഇതിൽ വരും കണ്ടോ. ഇപ്പൊ ഞാൻ ഗാലക്സി M31S മോട്ടറോളയുമാണ് ഉപയോഗിക്കുന്നത്. ഈ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. ഇനി അഥവാ നമ്മളുടെ ഫോൺ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ വേറെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അങ്ങനെ ആരുടെയെങ്കിലും ഫോണിൽ ഈ ഫൈൻഡ് മൈ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ കണ്ടോ മുകളിൽ റൈറ്റ് സൈഡിലെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻ ആസ് ഗസ്റ്റ് എന്ന് കാണും. ഈ സൈൻ ഇൻ ആസ് ഗസ്റ്റ് എന്നുള്ളതിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ കൊടുത്ത മെയിൽ ID ഉണ്ടല്ലോ, ആ മെയിൽ ID ഇവിടെ കൊടുത്ത് പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഫോണിന്റെ ലിസ്റ്റ് കിട്ടും. ആ നഷ്ടപ്പെട്ടു പോയ ഫോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കണ്ടോ പ്ലേ സൗണ്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോണിനെ നമുക്ക് റിംഗ് ചെയ്യിക്കാൻ പറ്റും, ആ ഫോൺ എവിടെയാണെന്നുള്ള ലൊക്കേഷൻ വൈസ് കണ്ടെത്താൻ പറ്റും. പിന്നെ സെക്യൂർ ഡിവൈസ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ആ ഫോണിലുള്ള ഡാറ്റാസ് മുഴുക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ താഴത്തുള്ള ഗെറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ ഡിവൈസ് ഇപ്പോൾ എവിടെയാണോ കിടക്കുന്നത് അവിടേക്കുള്ള ഡയറക്ഷനും കാണിച്ചൊരു മാപ്പ് വഴി. ഇതിലെ ഏറ്റവും മെയിൻ കാര്യം പറയാം, നമുക്ക് നമ്മുടെ ഫോൺ അഥവാ മോഷ്ടിക്കപ്പെട്ടു നമുക്കത് കിട്ടില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അതിലുള്ള ഡാറ്റാസ് എല്ലാം നമുക്ക് മാച്ച് കളയാൻ പറ്റും. നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് കോൺടാക്ട്സ് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെക്യൂർ എന്നുള്ളവിടെ കൊടുത്തു കഴിഞ്ഞാൽ പറ്റും. അപ്പോൾ ഇതെന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെ ഫോണിലും ചെയ്തു വെക്കുക. നിങ്ങളുടെ പരിചയത്തിലുള്ളവരോടൊക്കെ ഒന്ന് ഈ വിവരം പറയുക, കാരണം ഇത് മസ്റ്റ് ആയിട്ട് ചെയ്യണം. നമ്മളുടെ കയ്യിൽ നിന്ന് ഫോൺ നഷ്ടപ്പെട്ടു പോയ ശേഷം അതിൻ്റെ IME നമ്പർ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉടനെ ഇപ്പോൾ തന്നെ അത് ചെയ്തു വെക്കുക കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ. എന്നാൽ ശരി, അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.